ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിൽ കുറേ ആൾ ഇപ്പോൾ വ്ളോഗ് ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ പുഴയിലോട്ട് പോയിട്ട് അവിടെ കക്ക പിടിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ കക്ക പിടിക്കുന്ന ആ രംഗവും അവിടുത്തെ മനോഹരമായ കാഴ്ചകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഓക്കെ, കുറച്ച് മുമ്പ് ഒരു മീൻ പിടിക്കൽ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൽ ഞങ്ങളെ വളരെ നിരാശപ്പെടുത്തി, കാരണം വെറുതെ കൈ വീശിയിട്ടായിരുന്നു തിരിച്ചു പോകുന്നുള്ളത്. എന്നാൽ ഇപ്രാവശ്യം ഞങ്ങൾ വിട്ടുകൊടുത്തില്ല, കൈ നിറയെ സാധനവുമായിട്ടാണ് തിരിച്ചു പോകുന്നുള്ളത്. എന്തായാലും നമുക്ക് കാണാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ ഷമി മുഹമ്മദ്. പുലർച്ചെ 5:30 കേട്ടോ ഞങ്ങൾ കക്ക പിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലം എവിടെയെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ പുറത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പുറത്തൂർ മുട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള പുഴയുടെ തീരത്താണ് ഞങ്ങൾ കക്ക പിടിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ എൻ്റെ നാട് തിരുനാവായയാണ്. തിരുനാവായ അടക്കളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്നും ഏകദേശം അരമണിക്കൂർ യാത്ര ചെയ്താലേ, ബൈക്കിൽ യാത്ര ചെയ്താലേ അവിടേക്ക് എത്തുകയുള്ളൂ. പിന്നെ കക്ക പിടിക്കണേൽ ഒന്നിൽ പുലർച്ചെ പോകണം, അല്ലെങ്കിൽ വൈകിട്ട് പോകണം. ഈ ടൈമിലായിരിക്കും പോയതിൽ വെള്ളം കുറവായിട്ടുണ്ടാവുക. മറ്റുള്ള സമയത്ത് വേലിയേറ്റുണ്ടാകുമ്പോൾ വെള്ളം കൂടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കക്ക പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആരൊക്കെയെന്ന് വെച്ചാൽ ഞാനും എൻ്റെ രണ്ട് കസിനും ഒരു അനിയനും കൂടിയാണ് ഇതിന് വേണ്ടി പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, ഫസ്റ്റ് ടൈമാണ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഒരു കസിനെ അറിയാം എവിടെയാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അവൻ്റെ നാട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ്റെ നാട്ടിലെ ഒരു സ്ഥലത്തൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, മുട്ടന്നൂർ എന്നറിയും. അപ്പോൾ എന്തായാലും ആ സ്ഥലത്തോട്ട് ഏകദേശം എത്താറായിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണട്ടോ. അപ്പോൾ ഇവിടെ സ്ഥലത്തിട്ടുണ്ട്. ഏകദേശം 6 മണിയായി. ഞങ്ങൾ വണ്ടിയൊക്കെ സൈഡാക്കി വെച്ചിട്ട് ഇനി പുഴയിലോട്ട് ഇറങ്ങാണ്. അപ്പോൾ വെളിച്ചം വന്ന് തുടങ്ങണുള്ളൂ. എന്തായാലും ഈ ഒരു ടൈമിൽ കണ്ടോ, ഏകദേശം ഒരു മുട്ടിൻ്റെ മുകളിലായിട്ടുള്ളൂ വെള്ളം. പിന്നെ ഈ കക്ക പുഴയുടെ എല്ലാ ഭാഗത്തും കണ്ടോളണമെന്നില്ല, എല്ലാ ഭാഗത്തും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ കുറച്ച് ചളിയൊക്കെ കൂടിയ ഭാഗത്താണ് ഈ കക്ക കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പോട്ടിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങളെ നാട്ടിൽ ഈ ഒരു സാധനത്തെ കക്ക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബ്ലാക്ക് കളർ തോട് വന്നിട്ടുള്ള ഈ ഒരു ചെറിയ സാധനത്തെ കക്ക എന്ന് പറയാം. ഇതിലും ചെറുതുണ്ട്, ഒരു വൈറ്റ് കളറിൽ അതിന് എരുന്ത് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഇതിലും വലിയൊരു സാധനമുണ്ട്, അതിന് കല്ലുമ്മക്കായ എന്ന് പറയും. ഇത് മൂന്നാണ്. പക്ഷേ ഇതിൽ ഞാൻ കക്കയാണ് പിടിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇനി വേറെ എന്തെങ്കിലും പേരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കും കേട്ടോ എൻ്റെ. അപ്പോൾ ഈ ഒരു ടൈമായപ്പോഴേക്കും ഏകദേശം സൂര്യ കുതിച്ച് വെല്ല തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഒരു തൂക്കുപാലാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തട്ടപ്പുറത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു കക്ക പിടുത്തം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷ്വൽസും കൂടി കാണാം. അപ്പോൾ ഞങ്ങളിവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതന്നെ സംഭവം, ഇതിങ്ങനെ തപ്പിയെടുക്കുക. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്, അതിൻ്റെ ഒരു ഐഡിയ ഒന്നും ഇല്ലാതെ വന്നായിരുന്നു. എന്തായാലും സംഭവം പിടിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ നിർത്താൻ തോന്നുന്നില്ല. സംഭവം ഇങ്ങനെ ഓരോ ഫാലിലും ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വെള്ളത്തിന് ചെറിയ ഉപ്പ് ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടി വന്നറിയാതെ. അപ്പോൾ ഇവിടെ ഏകദേശം തൊട്ട് ബാക്കിലാണ് കുറച്ച് അപ്പുറത്തേക്കായിട്ട് കടൽ ഉണ്ട്. അപ്പോൾ കൂട്ടായി ബീച്ചൊക്കെ ഇതിന് തൊട്ടടുത്താണ്. പിന്നെ തപ്പിയെടുക്കുമ്പോൾ നല്ലോണം കിട്ടുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ ഒട്ടും ബോറടുപ്പിച്ചില്ല. ഇതെൻ്റെ ഒരു കസിൻ അയ്മനാണ്, ഇവൻ്റെ നാട്ടിലോട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഏകദേശം നേരം വെളുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈയൊരു സമയത്ത് വെള്ളം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തേലും കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൂടി വരും. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കക്ക പിടിക്കാൻ പ്രയാസമാണ്. ഞങ്ങൾ അടുത്തൊരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വൈകിട്ടാണ് കൂടുതൽ കക്ക പിടിക്കാൻ എളുപ്പമെന്ന് പറഞ്ഞു. കൂടുതൽ കാരണം ആ ഒരു ടൈമിൽ വെള്ളം നല്ലോണം കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടോ, അത്യാവശ്യം കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിലും കിട്ടുന്നുണ്ട്. പക്ഷേ വെള്ളം കൂടിക്കഴിഞ്ഞാലാണ് നമുക്ക് ബുദ്ധിമുട്ട്, കാരണം മുങ്ങിയെടുക്കാനൊക്കെ പ്രയാസമാണ്. ഇതുപോലെ തപ്പി എടുക്കണം. അപ്പോൾ നമുക്ക് വെള്ളം നമ്മുടെ കാൽമുട്ട് വരെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിൽ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ ഇതെൻ്റെ ഒരു മറ്റൊരു കസിനാണ്, അഫ്സൽ എന്നാട്ട പേര്. ഏകദേശം ഒരു 8 മണി ആയപ്പോഴേക്കും പുഴയിലെ വെള്ളം കൂടി വരാൻ തുടങ്ങി. അപ്പോൾ ഇനി ഞങ്ങൾ മെല്ലെ കയറാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് 2 മണിക്കൂർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിൻ്റെ ഫലം ഇതാ ഈ കാണുന്നു. ഇതിലും കൂടുതൽ കിട്ടേണ്ടതാണ്, പക്ഷേ ഈ ഒരു ടൈമായിട്ട് എന്താണെന്നറിയില്ല. എന്നാലും ഞങ്ങൾ സംതൃപ്തരാണ്, അത്യാവശ്യം കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി ഇവിടെ നിന്ന് നേരെ വീട്ടിലോട്ടല്ല, മറ്റൊരിടത്തേക്കാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ തൂക്കുപാലം, ആ തൂക്കുപാലത്തിനടുത്തേക്കാട്ട് പോകുന്നത്. ഇവിടെ നിന്ന് കുറച്ച് പോകേണ്ടതുണ്ട്. അപ്പോൾ
എന്തായാലും നമുക്ക് അവിടേക്കും കൂടി ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, വീഡിയോ ലൈക്ക് ബട്ടൺ ഉള്ളത് ഇപ്പോൾ തന്നെ അമർത്തി കൊടുക്കട്ടോ. പിന്നെ കമൻറ്റ് നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് ഇട്ടാലും മതി, നിങ്ങളുടെ നല്ലൊരു അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തി കൊടുക്കുക. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ ഉണ്ടല്ലോ, ഇടുന്ന ടൈമിൽ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഓക്കെ, പിന്നെ തൂക്കുപാലത്തിനടുത്തേക്ക് അവിടെ നിന്നും നല്ല റോഡ് പോയി പോകാം. പക്ഷേ ഈ ഒരു റൂട്ടിലൂടെ പോകാൻ കാരണം എന്താ വെച്ചാൽ, എന്തൊരു ഷോർട്ട് കട്ടാണ്, പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു വഴി ചൂസ് ചെയ്തു. എന്തായാലും കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ കട്ട സപ്പോർട്ട് തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ ഇനിയും വരുന്നതാണ്, ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ സ്ഥലം എത്തി തുടങ്ങിയിട്ടാ. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ കവാടം. തൂക്കുപാലത്തിലോട്ട് കടക്കാനുള്ള മെയിൻ കവാടം. അപ്പോൾ വേണ്ട, ഞാനവിടെ വണ്ടി ഫ്രണ്ടിലൂടെ നിർത്തിയിട്ടുണ്ട്. എന്തായാലും ഈ തൂക്കുപാലത്തിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് എൻ്റെ കസിൻ അയ്മൻ ഇങ്ങോട്ട് പറയുന്നതാണ്. തൂക്കുപാലമാണ് കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. തൂക്കുപാലം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ മലപ്പുറം ജില്ലയിൽ തിരൂർ പുറത്തൂർ പെരുന്തിരുത്തി ചേനര പെരുന്തിരുത്തി പാലാണിത്. അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. പ്രകൃതി രമണീയമായൊരു നാട് എന്ന് തന്നെ പറയാം. അത്യാവശ്യം ഈ ഭാഗത്തെ ബാക്കിയുള്ളൊക്കെ എന്താ പാടാവും, ഇത് അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ ഈ പാലൊക്കെ തുരും പിടിച്ചൊരു ഇതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു രണ്ട് വർഷമായി ശരിയാക്കിയിട്ട്. ഇപ്പം ഈ വർഷം ഇപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ ആയിട്ടില്ലേ, അതിനൊക്കെ ശരിയാക്കി വയ്ക്കും. തരം ണെങ്കിൽ സെറ്റ് സ്ഥലം ഒന്നും പറയാനില്ല. ഷെയർ സ്ഥലം ടീംസ് അതിൻ്റെ അടിയിൽ നിൽക്കുന്നു. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കക്ക പിടിച്ചു വന്നത്. അപ്പം ഇങ്ങനെ വിടുന്നു വരുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, അപ്പോൾ ഇനി ഇതിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഒന്നും പറയണ്ടല്ലോ. പിന്നെ നടന്നു പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതൊരു നല്ലൊരു അനുഭവമാണ്. എന്തായാലും അപ്പുറത്തേക്കൊന്ന് പോയി നോക്കുകയാണ്, അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ. എന്തായാലും അതുവരെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണത്, കക്ക തോടിൻ്റെ കൂമ്പാരം. അപ്പോൾ ഇവിടെ എന്താണ് മെഷീൻ ഉപയോഗിച്ചിട്ട് കക്ക തോടും ഇറച്ചിയും സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്നിങ്ങനെ നോക്കിയപ്പോൾ അതാ പുഴയിൽ മീനൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, ചെറുതായിട്ടൊക്കെ മീനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു തരം മീൻ, പേരൊന്നറിയില്ല. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കണ്ട, ഇവിടെ കുറച്ച് തോണിയൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് ഇനി ഞങ്ങൾ തിരിച്ചു പോകട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്നാലേ ശരിയാവില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു 18-ാം പടി വീണ്ടും കയറുകയാണ്.
അങ്ങനെ തൂക്കുപാലവും കണ്ടു കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലോട്ട് പിടിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.